കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഒരു പ്രാവശ്യവും കൂടെ ഐറീനെ മിഷൻ ചാനലിൽ കൂടെ കർത്താവിൻ്റെ വചനമായി നിങ്ങളെ മുന്നിൽ വരാൻ ദൈവം എനിക്ക് ഒരു അവസരത്തിന് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചന സന്ദേശത്തിനായി കേൾവിക്കായി നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഇന്നത്തെ ഈ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ സാഹചര്യത്തെക്കുറിച്ച് വളരെ ഒന്ന് ചില കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഇടയായി. എന്നാൽ അതേ ഭാഗം തന്നെ എൻ്റെ ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഈ ദിവസം ഞാൻ ഉപയോഗിക്കുകയാണ്. യേശു പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വായിച്ച അതേ കുരിവാക്യം തന്നെ ഞാൻ എടുക്കുന്നു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കരയേണ്ട ഒരു കാലമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കരയണം? എൻ്റെയൊക്കെ ബാല്യത്തിൽ എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഒരുവിധപ്പെട്ട എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരുന്നു. അന്ന് തലമുറയ്ക്ക് വേണ്ടി, തലമുറ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച കരഞ്ഞ ഒരു വലിയ സംഘം അമ്മമാർ, അമ്മച്ചിമാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ കാലം വന്നപ്പോൾ ഇന്നത്തെ അമ്മമാർക്ക് ഒരു പഴയകാലത്തെ അമ്മമാരെ പോലെ കരയാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ആവശ്യത്തിന് ആഹാരം, ആവശ്യത്തിന് വസ്ത്രം, വലിയ വാർത്ത വീട്, ടി വി, മൊബൈൽ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അരിയും അടുപ്പത്തിട്ടിട്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരമ്മ, കുഞ്ഞ് കിണറ്റി വീണാലും അറിയുന്നില്ല, ആറ്റിച്ചാടിയാലും അറിയുന്നില്ല, വല്ലവനത്ത് വന്ന് തട്ടിക്കൊണ്ട് പോയാൽ പോലും അറിയാത്ത നിലയിൽ ഒരു ബോധവുമില്ലാതെ മൊബൈൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അമ്മമാർ. അത് ബസ് സ്റ്റോപ്പിൽ നിന്നാലും ശരി, ബസ്സിനകത്തിരുന്നാലും ശരി, ട്രെയിനിലിരുന്നാലും ശരി, വീട്ടിലിരുന്നാലും ശരി, എന്തിന്, എവിടെ ഇരുന്നാലും ഈ എന്താ പറയുക, മൊബൈലും ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ. ഒരല്പ പണമോ അല്പ വസ്തുവോ ഉണ്ടെങ്കിൽ അയ്യോ പിന്നെ എല്ലാമായി എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ അമ്മമാരും രക്ഷകർത്താക്കളുടെ പെരുമാറ്റം. ഇത് പോരാ. നാം ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വളരെ ശക്തമായി നമ്മൾ കരയണം. എവിടെയൊക്കെയോ നമ്മുടെ തലമുറകൾക്കെതിരെ അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിനകത്ത്, വിവാഹമോചനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. കേട്ട് കേൾവി പോലുമില്ല. പക്ഷെ കഴിഞ്ഞൊരു 8-10 വർഷത്തിന് ഇപ്പുറത്തുള്ള ചിത്രം നിങ്ങളെടുത്താൽ വളരെ സങ്കടകരമായി നമുക്ക് തോന്നിപ്പോകും. വളരെ ദയനീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പോലും നടക്കുന്നത് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കണ്ണുനീരിൻ്റെ കുറവ്, പ്രാർത്ഥനയുടെ അഭാവം ദൈവസഭയ്ക്കകത്ത് വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ CSI ആയാലും പെന്തക്കോസ് ആയാലും ഏത് സഭയായാലും അമ്മമാരും ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അന്ന് അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പല മക്കളും അച്ഛന്മാരായി, സുവിശേഷകന്മാരായി, പാസ്റ്റർമാരായി, പലരും സമൂഹത്തിൽ ഉന്നതന്മാരായി, അറിയപ്പെടുന്നവരായി. പക്ഷേ ഇന്നത്തെ തലമുറ നിങ്ങൾ നോക്കൂ, എത്ര പേരാ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു വരുന്നത്? ഇനി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവർ എത്ര പേര് സുവിശേഷ വേല ചെയ്യുന്നു? ബൈബിൾ സ്കൂളിൽ പഠിച്ചവർ എത്ര പേര് സുവിശേഷ വേല ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു വർക്ക് പയനിയർ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു ധൈര്യം എത്ര പേർക്കുണ്ട്? അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് വ്യക്തികളെ കുറ്റപ്പെടുത്താം, ഈ മക്കളെ കുറ്റപ്പെടുത്താം, അവ അങ്ങനെയാണ്, ഇവളിങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ അഭാവം എന്നാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ പ്രേമവിവാഹങ്ങൾ നമ്മുടെയൊക്കെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യാനി മക്കൾക്ക് മക്കളെ
നന്നായി നോട്ടം ഇട്ടുകൊണ്ട് എന്താ പറയുക, വളരെ അപകടകരമായ നിലയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ലൗചിക അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് ദൈവജനം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം, ബോധം നമ്മിലേക്ക് വരണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ചിന്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ഒന്ന്, ദൈവിക ഉദ്ദേശവും മനസ്സിലാക്കുകയും ഇന്നത്തെ സാഹചര്യത്തെയും തമ്മിൽ നമ്മളൊന്ന് ആഴമായി ചിന്തിക്കണം. എന്താണ് ദൈവിക ഉദ്ദേശം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ അനുഗ്രഹിച്ചവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നിട്ട് യഹോവയായ ദൈവം അവരെ ആശീർവദിച്ചു. അവരെ ആശീർവദിച്ചിട്ട് അവരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെറ്റ് പെരുകി ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞ് പിന്നെ സകല ചരാചരങ്ങളുടെ മേലും, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും കാട്ടിലെ മൃഗങ്ങളുടെ മേലും വാനിലെ പറവകളുടെ മേലും സകല ചരാചരങ്ങളുടെ മേലും അടക്കി വാഴുവീൻ, അവരെ ജയിക്കുവീൻ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. നിങ്ങൾ ഓർക്കണം, ഈ അനുഗ്രഹം ദൈവം ആദിമ മനുഷ്യരുടെ മേൽ കൈവച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ അന്ന് മക്കൾ ജനിച്ചിരുന്നില്ല. ആദാമിൻ്റെ ദൈവം മണ്ണുകൾ മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് കണ്ടിട്ട് അവന് ഗാഢനിദ്ര വരുത്തി അവൻ്റെ അസ്ഥികളിൽ ഒന്നെടുത്ത് അവന് വേണ്ടി ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവരെ ഇരുവരെയും അനുഗ്രഹിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാകണം. എന്തിനു വേണ്ടി? തല്ലിപ്പൊളിയായി ജീവിക്കാൻ വേണ്ടിയാണോ സന്താന പുഷ്ടി ദൈവം കൊടുത്തത്? കഞ്ചാവ് കടത്തുന്നവനും കഞ്ചാവ് ഉപയോഗിക്കുന്നവനുമായി തീരാനാണോ ദൈവം സന്തതിയെ കൊടുത്തത്? അല്ല, വല്ല ആറ്റിലോ കുളത്തിലോ ചാടി ചാകാൻ വേണ്ടിയാണോ ദൈവം തലമുറയെ കൊടുത്തത്? അല്ല, വല്ലവൻ്റെ കൈ കൊണ്ട് ചാകാൻ വേണ്ടിയാണോ ദൈവം മക്കളെ കൊടുത്തത്? അല്ല. വേദപുസ്തകം എന്താ പറഞ്ഞത്? കാട്ടിലെ മൃഗങ്ങളുടെ മേൽ, ആറ്റിലെ മത്സ്യങ്ങളുടെ മേൽ, വാനിലെ പറവകളുടെ മേൽ, സകല ഭൂചര ജന്തുക്കളുടെ മേൽ വാഴുവീൻ. സകല ഭൂചര ജന്തുക്കളുടെ മേൽ വാഴുവാൻ വേണ്ടിയാണ് ദൈവം മക്കളെ കൊടുത്തത്. മക്കളെ ദൈവം നൽകിയിരിക്കുന്നത് പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയല്ല, തോറ്റു പോകാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് മക്കളെ തന്നിരിക്കുന്നത്. ഇപ്പം എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നപ്പോൾ അവർ തോറ്റു പോകണം എന്ന ആഗ്രഹത്തോടുകൂടെ അല്ല ദൈവം എനിക്ക് മക്കളെ തന്നത്. ഈ ശബ്ദം കേൾക്കുന്ന, ഈ പ്രസംഗം കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നപ്പോൾ നിങ്ങളുടെ മക്കൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല കർത്താവ് നിങ്ങൾക്ക് മക്കളെ തന്നത്. ദൈവം മക്കളെ തരുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം സകലത്തിൻ്റെ മേലും അടക്കി ഭരിക്കുവാൻ, സകലത്തിന്മേലും അടക്കി വാഴുന്ന ഒരു തലമുറയായി തീരേണ്ടതിനാണ് ദൈവം നമുക്ക് മക്കളെ തന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജയിക്കുന്നതിന് പകരം നമ്മുടെ ഇന്നത്തെ തലമുറ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ എന്താ പറയുക, നമ്മുടെ തലമുറകളെ വശീകരിക്കുന്ന ഒരു വലിയ പൈശാചിക സ്വാധീനം നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലൗജിഹാദ് പോലുള്ള അതിഭീകരമായ അന്തരീക്ഷം ക്രൈസ്തവരുടെ മക്കളെ, ക്രിസ്ത്യാനികളുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ നോട്ടമിട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമകരമായൊരു സംവിധാനം ലോകമെമ്പാടും നടക്കുകയാണ്. ഇതിനോടൊക്കെ എത്രയെത്രയോ മക്കൾ ഈ കെണിയിൽ പെട്ടുപോയി, വിദ്യാഭ്യാസം തകർന്നുപോയി, അവരുടെ ഭാവി തകർന്നുപോയി, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിപ്പോയി. നിങ്ങൾ ചിന്തിക്കൂ, എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നമുക്കാർക്കും സാധ്യമല്ല. എന്തുകൊണ്ട് നമ്മളിതിനെ ജയിക്കണം? യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. യേശു പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? യേശു പറഞ്ഞത് നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? ആ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ തലമുറ, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ തലമുറ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയിൽ പൈശാചിക സ്വാധീനം വളരെ 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 ആഴത്തിൽ പൈശാചിക സ്വാധീനം വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പൈശാചിക സ്വാധീനം വർദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയുക? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ നമ്മൾ കണ്ടില്ലേ, 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു കുഞ്ഞ്, വാർത്ത വിശ്വസനീയമാണോ എന്ന് എനിക്കറിയത്തില്ല. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, വേറെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരറിഞ്ഞിട്ടില്ല, അമ്മായിയമ്മ അറിഞ്ഞിട്ടില്ല, അവരുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും അറിഞ്ഞിട്ടില്ല, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല.
അവൾ പൂർണ്ണ ഗർഭിണിയായി. ശുചിമുറിക്കകത്ത് കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നു. എന്നിട്ട് ആരും അറിയാതെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കരിയിലക്കൂട്ടത്തിനകത്ത് കളയുന്നു. പിന്നെ ആ കുഞ്ഞ് മരിക്കുന്നു. എന്നിട്ട് അവൾ ഒരു കുറ്റബോധമോ ഒരു സങ്കടമോ ഇല്ലാതെ പോലീസ് ജീപ്പിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടവരാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു അപ്പന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു രണ്ടാനപ്പൻ ഒരു കുഞ്ഞിനെ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിക്രൂരമായി പിന്നെ തല്ലിച്ചതച്ച് കൊന്ന ചിത്രം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവർ, ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ തലമുറയ്ക്കെതിരെ, ഇന്നത്തെ തലമുറയുടെ ഭാവിക്കെതിരെ, അവരുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കുമെതിരെ പിശാചിൻ്റെ ഒരു വലിയ സ്വാധീനം ഈ തലമുറയിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മൾ കരയണം. 1, പൈശാചികൻ്റെ പിടിയിൽ നിന്ന് ഈ തലമുറയെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാൻ വേറെ ഒരു വഴിയും സാധ്യമല്ല. നിങ്ങളിനി നിങ്ങളുടെ മക്കളെ ഏത് കോളേജിൽ വിട്ടോ പഠിപ്പിക്കുക, ഏത് ട്യൂഷൻ സെൻറ്ററിലോ നിങ്ങൾ വിട്, എത്ര വലിയ കോച്ചിങ്ങോ നിങ്ങൾ കൂട്, പക്ഷെ ദൈവം നിൻ്റെ തലമുറയെ സൂക്ഷിച്ചില്ലെങ്കിൽ, നിൻ്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം സംരക്ഷിച്ചില്ലെങ്കിൽ, ഈ ലോകത്തിൽ ആർക്കും നിൻ്റെ തലമുറയെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, നമ്മുടെ തലമുറയെ കൊത്തിവലിക്കുവാൻ, ശവത്തെ നോക്കി പിന്നെ കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ നമ്മുടെ മക്കൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ, അവർ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ, അവർ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, അവർ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുകയാണ്. പിന്നെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി ഒരുത്തൻ കുത്തിക്കൊല്ലുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നടുവഴിയിൽ വെച്ച് ആ കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു. അപ്പോൾ എന്ത് ഭീകരമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നാളെ എൻ്റെയും നിൻ്റെയും വീട്ടിൽ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചെങ്കിലേ സാധ്യമാകും. അതിനുള്ള വഴി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ശലോമോൻ ഞാനി പറഞ്ഞു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവനത് വൃദ്ധനായാലും വിട്ടുപോകയില്ല. മനസ്സാക്ഷിയുള്ള ഒരു തലമുറ നമ്മുടെ ഇടയിൽ വരണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മക്കൾക്ക് എന്ത് ഭയമാണുള്ളത്? ഏത് അർദ്ധരാത്രിയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവൻ്റെ പുറകെ ഇറങ്ങിപ്പോകാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10, 15, 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ മക്കൾ ചെയ്യുന്നത്. 14 വയസ്സുകാരൻ പീഡന കേസിൽ പ്രതിയാകുന്നു, 13 വയസ്സുകാരൻ കഞ്ചാവ് കേസിൻ്റെ പ്രതിയാകുന്നു, കൊലപാതക കേസിൻ്റെ പ്രതിയാകുന്നു, പ്രായപൂർത്തിയാകാത്ത നിരവധി ആളുകൾ ക്രിമിനൽ കേസിൻ്റെ പ്രതികളാകുകയാണ്. അപ്പോൾ ഈ തലമുറ ഇന്ന് ഇത്രയും വഷളത്വത്തിലേക്ക്, ഇത്രയും പാപത്തിൻ്റെ അഥവ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് കാരണം പൈശാചിക സ്വാധീനം ഈ നാടിനെ, നമ്മുടെ തലമുറയെ ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിരവധി കുഞ്ഞുങ്ങൾ, വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുത്തി വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ആൺ പെൺ വ്യത്യാസമില്ലാതെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ പൈശാചിക സ്വാധീനം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഈ തലമുറ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഏത് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്? ഒരു ഹന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ കരയുന്നത് ഒരു കുഞ്ഞ് ലഭിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ കുഞ്ഞിന് വേണ്ടി അവൾ ഒത്തിരി കരഞ്ഞു, ഒത്തിരി നാളവൾ കാത്തിരുന്നു, ഒത്തിരി അവൾ പ്രാർത്ഥിച്ചു, പക്ഷേ കുഞ്ഞ് ലഭിച്ചില്ല. നിന്ദയുടെ മേൽ നിന്ദകളായി, ആക്ഷേപത്തിൻ്റെ മേൽ ആക്ഷേപം, പരിഹാസത്തിൻ്റെ മേൽ പരിഹാസമായി, അവളുടെ ജീവിതം തന്നെ അവൾക്ക് കയ്പായി തോന്നി. ഒടുവിൽ അവൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു. ആലയത്തിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് കണ്ണുനീരോടെ അവൾ നിലവിളിക്കുകയാണ്, ദൈവത്തോട് കരയുകയാണ്. അവൾ കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ പുരോഹിതൻ, അവൾക്ക് പ്രാർത്ഥന സപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ട പുരോഹിതൻ അവളോട് പറഞ്ഞത്, നിൻ്റെ ലഹരി ഇറങ്ങട്ടെ എന്നാണ്. അവൾ പറഞ്ഞു, യജമാനെ, ഒരു നീച സ്ത്രീയെപ്പോലെ എന്നെ കാണരുത്, ഞാൻ ലഹരി പിടിച്ചവളല്ല, ഞാൻ മനോവ്യസനത്തോടെ കരയുകയാണ്. പക്ഷെ അവൾ എന്തിനു വേണ്ടി കരയുന്നു എന്ന് പുരോഹിതനോട് അവൾ പറഞ്ഞില്ല. കാരണം അവൾക്കറിയാം സകല രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, എൻ്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും അവസ്ഥകളും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവളുടെ നിന്ന മാറാൻ വേണ്ടി മാത്രമല്ല അവൾ കുഞ്ഞാവശ്യപ്പെട്ടത്. അവൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് വേണ്ടി നിവേദിച്ചേക്കാം.
അവനെ ഞാൻ നിനക്ക് വേണ്ടി തന്നേക്കാം. പ്രിയ സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? ദൈവവന് അവക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്തു. വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന അവളുടെ മുലകുടി, ആ കുഞ്ഞിൻ്റെ മുലകുടി മാറിയപ്പോൾ അവൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി അവളെ സമർപ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ, ആ ശമുവേൽ ബാലനെ ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടെ കൊണ്ടുപോയി അവൾ സമർപ്പിച്ചു. അതുകൊണ്ട് കണ്ണുനീരിൻ്റെ വില, പ്രാർത്ഥനയുടെ മഹത്വം, നിലവിളിയുടെ ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞ ഒരു അമ്മയുടെ ആ കണ്ണുനീരിൻ്റെ വില എന്തെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനുത്തരം ഇത്രയേ പറയാനുള്ളൂ: അവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായി. ദാൻ മുതൽ ബെർശേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി മാറുവാൻ പിന്നെ ശമുവേലിനെ ബലപ്പെടുത്തിയത് ഒരമ്മയുടെ കണ്ണുനീരാണ്. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് കരയാൻ കഴിയുമെങ്കിൽ, നിൻ്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് കരയുവാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അമ്മമാർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അരിയും അടുപ്പത്തിട്ടിട്ട് അവിടെ കുത്തിയിരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വളരെ 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 ലജ്ജാകരമായ അവസ്ഥയാണ്. മക്കൾക്ക് വേണ്ടി കരയാൻ സമയമില്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ല. ഫേസ്ബുക്കിലും വാട്സപ്പിലും അതിലും ഇതിലുമായിട്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. തപ്പിക്കും പിന്നെ എന്തുവാ, പരതിക്കൊണ്ട് നടക്കുകയാണ്. എന്താണ് ഇത്രയും പരതാനന്തിരിക്കുന്നു? ഇത്രയും എന്താണ് ദൈവസന്നിധിയിൽ ആ സമയം നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു അല്പസമയം കരയാൻ, അല്പസമയം പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിൻ്റെ തലമുറയുടെ പ്രാണനെ മാത്രമല്ല രക്ഷ, അവൻ്റെ ഭാവി മുഴുവനും ശോഭനമായി തീരുവാൻ സ്വർഗ്ഗത്തിൽ വിടയാക്കും. ടിവിയും സീരിയലും അതും ഇതും വേണ്ടാത്ത സർവത്ര പരിപാടികളുമായി ഇന്നത്തെ മാതാവും പിതാവും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കാൻ സമയമില്ല, മക്കളെ ശാസിക്കാൻ സമയമില്ല, മക്കളുടെ എന്താ പറയുക, അവരുടെ ഒരു ചലനങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കണ്ണ് മഞ്ഞളിച്ചു പോയ ഒരു തലമുറ, കണ്ണ് അന്ധമായിപ്പോയ ഒരു തലമുറ, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പുറകെ പോകുന്ന മാതാപിതാക്കളുടെ ശപിക്കപ്പെട്ട വഴി നിമിത്തം മക്കളെ നേർവഴിക്ക് പോലും നടത്തുവാൻ കഴിയാതെ തകർന്നുപോയ ലജ്ജാകരമായി കിടക്കുന്ന കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി അവസാനിപ്പിച്ച് നിൻ്റെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയണം. ഒരമ്മയുടെ കണ്ണുനീര് നിമിത്തം ദാൻ മുതൽ ബെർശേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി ശമുവേലിന് മാറുവാൻ കഴിഞ്ഞത്, മൂന്നോളം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ അവന് കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരമ്മയുടെ കണ്ണുനീരായിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന കണ്ണ് നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് കരയുവാൻ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഇന്ന് നീ ഒരു ഒഴുക്കുന്ന കണ്ണുനീര് നിമിത്തം നാളെ നിൻ്റെ തലമുറ വിദ്യാഭ്യാസത്തിൽ ഉന്നതനായി മാറും. നിൻ്റെ ആൺമക്കളും നിൻ്റെ പെൺമക്കളും അനുഗ്രഹിക്കപ്പെടും. ലോകത്തിൽ ഒരു പിശാചോ ഒരു മനുഷ്യനോ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് കൈവയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിൽ അവർ ഏത് കോണിൽ പോയാലും അവരെ തൊടാൻ ഒരു പിശാചിനും സാധ്യമല്ല. അവരുടെ ജീവിതം, അവരുടെ ഭാവി ദൈവത്താൽ ധന്യമായി തീരണമെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ നിങ്ങൾ തയ്യാറാകൂ. 127-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യുവനത്തിലെ മക്കൾ, അവയെക്കൂടെ തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനെപ്പോഴും ധാരാളം പ്രസംഗങ്ങളിൽ, ശിശുപ്രതിഷ്ഠകളിലും മറ്റ് പല ശുശ്രൂഷകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് ലൈവായിട്ട് കാര്യം പറയുകയാണ്. നമ്മൾ പറയുന്ന എന്താണ്? ഡിഗ്രി വേണം, ഡിപ്ലോമ വേണം, അത് വേണം, ഇത് വേണം. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല. നമ്മുടെ ഇടയിൽ IAS-കാരും IPS-കാരും ഒക്കെ ഉണ്ടാകണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്തുവിൽ പ്രസിദ്ധന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ ഓർക്കണം, വിദ്യാഭ്യാസവും ഉയർച്ചയും ജോലിയും പദവിയും പത്രാസും എല്ലാം വരണം. അപ്പോൾ തന്നെ ദൈവഭക്തിയും ഭയവും നമ്മുടെ തലമുറയെ വിട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ആഴത്തിൽ കരയുവാനും ആഴത്തിൽ നിലവിളിക്കുവാനുമുള്ള സമയം ഈ കാലഘട്ടത്തിൽ നമ്മൾ വേർതിരിച്ചേ മതിയാവും. നോക്കൂ, വചനം പറയുന്നത്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യുവനത്തിലെ മക്കൾ, അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർ നഗരവാതിക്കൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകയില്ല. നാളെ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കാതിരിക്കുവാൻ, നാളെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് അപമാനിതരായി തലകുനിച്ചിരിക്കാതിരിക്കാൻ, നാളെ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഓർത്ത് നിലവിളിക്കാതിരിക്കാൻ ഇന്നത്തെ ധാരാളം മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ കരയുന്നത് നമ്മൾ കാണുന്നു. അവരുടെ നിലവിളിയും അവരുടെ കരച്ചിലും നമ്മൾ കാണുന്നു. അവരുടെ അവസ്ഥ കാണുമ്പോൾ മനുഷ്യഹൃദയമുള്ള ഏതൊരു മനുഷ്യനും, മനസ്സാക്ഷിയുള്ള ഏതൊരുവൻ്റെയും കണ്ണ്
നിറഞ്ഞു പോകും. അത്ര കരളലിപ്പിക്കുന്ന ഭീകരമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ തലമുറ വഴിയിൽ തളർന്നു വീഴാതിരിക്കുവാൻ, നമ്മുടെ മക്കൾ വഴിയിൽ അപമാനിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ, നമ്മുടെ തലമുറ അനാവശ്യമായ പ്രണയങ്ങളിലും അനാവശ്യമായ ചതിക്കുഴികളിലും പെട്ടുപോകാതിരിക്കുവാൻ, നമ്മുടെ തലമുറ അവിടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ താറുമാറായി പോകാതിരിക്കുവാൻ, നമ്മുടെ തലമുറ പോകുന്നിടത്ത് ഒരിടത്തും ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും തല ഉയർത്തി അന്തസ്സോടെ അഭിമാനത്തോടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാകുവാൻ ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരയാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളവർക്ക് വേണ്ടി സമ്പത്ത് കരുതുന്നവരാകാം, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ബന്ധപ്പെടുന്നവരാകാം. അവർ ഇന്ന് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ്, അർദ്ധരാത്രി വരെ കുഞ്ഞുങ്ങളിരുന്ന് പഠിക്കും, അവർ ഉറങ്ങുന്നത് വരെ ഉറങ്ങാതിരിക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രം പോരാ, കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ, കർത്താവേ പിശാചിൻ്റെ കയ്യിൽ എൻ്റെ മക്കളെ ഏൽപ്പിക്കരുത് എന്ന് പറയാൻ, പിശാജ് എൻ്റെ തലമുറയെ തുടരുതേ എന്ന് പറയാൻ, പാപം ലോകം പാപം പിശാജ് എൻ്റെ തലമുറയെ തുടരുതേ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവസന്നിധി കരയാൻ തയ്യാറാണോ? കഞ്ചാവിന് നിൻ്റെ തലമുറ അടിമപ്പെട്ടു പോകാതിരിക്കാൻ, മയക്കു മരുന്നുകൾക്ക് നിൻ്റെ തലമുറ അടിമപ്പെട്ടു പോകാതിരിക്കാൻ, അനാവശ്യമായ വശീകരണത്തിലും വ്യഭിചാര ചിന്തകളിലും നിൻ്റെ തലമുറ പെട്ടുപോകാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. തലമുറയ്ക്ക് വേണ്ടി ഇടിവു നിൽക്കാം, ദൈവം ബാഹ്യ നമുക്ക് കരയാം. നിശ്ചയമായി ഹന്നയെപ്പോലെ നിങ്ങൾ കരയാൻ തയ്യാറായാൽ നാളെ നിങ്ങളുടെ തലമുറ ഏത് മേഖലയിലാണോ ദൈവം അവരെ കൊണ്ടുവരുന്നത്, ആ സ്ഥാനത്ത് അവർ പ്രസിദ്ധരാകും, അവർ ദൈവത്താൽ മാനിക്കപ്പെടും, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ തലമുറ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ഉന്നതമായ ഭാവിയിലെത്തണമെങ്കിൽ, കുറേനക്കാരനായ ശീമോൻ അബദ്ധവശാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു വന്നതിനാൽ അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ്റെ മക്കൾ പ്രസിദ്ധരായിത്തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ നമ്മൾ അബദ്ധവശാലല്ല, മനഃപൂർവ്വമായി കർത്താവിനെ സേവിക്കുവാൻ, മനഃപൂർവ്വമായി ഈ കർത്താവിനെ വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഈ വചനത്തിൽ കൂടെ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുവീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുവീൻ, പ്രാർത്ഥിക്കുവീൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറ ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ശ്രേഷ്ഠമുള്ളവരായി, മാനിക്കപ്പെടുന്നവരായി, അവരിൽ നിമിത്തമുള്ള കീർത്തി നിൻ്റെ കുടുംബത്തിൽ വരത്തക്ക നിലയിൽ നിൻ്റെ തലമുറയെ മാനിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആകെ സമർപ്പിക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, എന്തായി തീരുമെന്ന് ആശങ്കപ്പെട്ട് ഞരങ്ങുന്ന മാതാപിതാക്കൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പഠിപ്പിച്ച കർത്താവേ, അവിടുത്തെ വചനപ്രകാരം ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി നാളുകളിൽ കരയാൻ, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഈ തലമുറയ്ക്ക് വേണ്ടി കരയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോകരുത്. ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയും മക്കൾ വഴിപിഴച്ചു പോകാൻ ഇടവരരുത്. അനുസരണക്കേടിൻ്റെ നിമിത്തം, മക്കളുടെ അനുസരണക്കേട് നിമിത്തം വ്യാകുലപ്പെടുന്ന കരയുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ അവരുടെ മേൽ വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങനെ തന്നെ കർത്താവ് ചെയ്യണം, അത്ഭുതം തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യണം. യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ. അതുവരെയും കർത്താവ് എല്ലാവരെയും അവിടുത്തെ ചെറിയ മറവിൽ മറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.